Hello friends, welcome back to my channel Slateum Pencilum. So, we are in this class discussing EBS Standard 3 second unit from doodle bug to tusker kuriyana mudal kombanana vare nammude chuttu aarokke undu നമ്മുടെ ചുറ്റുള്ള ജീവികളെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ക്രിയേറ്റേഴ്സ് സറൗണ്ടിങ് അസ്. നമ്മുടെ ചുറ്റുപാടുള്ള ക്രിയേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ്, ജീവികളെ കുറിച്ചിട്ടാണ്. അത് കുഴിയാന മുതൽ കൊമ്പനാന വരെയുള്ള ജീവികളുണ്ട് അല്ലേ. കുഴിയാന മുതൽ കൊമ്പനാന വരെയുള്ള ജീവികളുണ്ട്. ഏറ്റവും ചെറിയ ആൾ മുതലുള്ള ഏറ്റവും വലിയ ആൾ വരെയുള്ള ആ ഒരു മീനിങ്ങിലാണ് ആ നെയിം കൊടുത്തിട്ടുള്ളത് അല്ലേ. അങ്ങനെയുള്ള എല്ലാ ജീവികളെ കുറിച്ചിട്ടും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവരുടെ സ്പെഷ്യാലിറ്റീസ്, അവരെ എന്തിനു വേണ്ടിയാണ് അവരെ നമ്മൾ വളർത്തുന്നത്. ചില ജീവികളെ നമ്മൾ വളർത്തുന്നുണ്ട് ഫോർ വാട്ട്, അവരുടെ എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ ഉപയോഗം, യൂസസ് എന്താണ്. ദെൻ ഓരോ ജീവികൾ ഡിഫറെൻ്റ് ക്രിയേച്ചേഴ്സിൻ്റെ ഡിഫറെൻ്റ് ടൈപ്സ് സ്പെഷ്യാലിറ്റീസ്, അവരുടെ ഓരോ പ്രത്യേക ഇടപിടിക്കുന്നതിലാവാം, അതല്ലെങ്കിൽ അവരുടെ എനിമിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ അതിൽ ആ നമ്മൾ വളർത്തുന്ന മൃഗങ്ങളിൽ അല്ലെങ്കിൽ ജീവികളിൽ അതിൽ നമ്മൾ ഫോർ എഗ്ഗ് മുട്ടയിടുന്നതുണ്ട്, ഫോർ മിൽക്ക് പാലിന് വേണ്ടിയിട്ട് ഒക്കെ വളർത്തുന്നതുണ്ട് അല്ലേ. അപ്പം നമുക്ക് അതൊക്കെ പഠിക്കണം. നിങ്ങൾ റെഡി അല്ലേ? ഓക്കെ, നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. ഫ്രം ഡൂഡിൽ ബഗ് ടു ടെസ്കർ, ഫ്രം ഡൂഡിൽ ബഗ് ടു ടെസ്കർ, കുഴിയാന മുതൽ കൊമ്പനാന വരെ. നിങ്ങൾ പിക്ചർ കണ്ടോ? ഒരു ഫോറസ്റ്റിൻ്റെ പിക്ചറാണല്ലേ. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ പിക്ചർ, ഇസ് ഇറ്റ്? ഓക്കെ, ഇവിടെ നമ്മുടെ എലിഫന്റ് ഉണ്ട്. എലിഫന്റിന് എന്തോ പറയാനുണ്ട്. എലിഫന്റ് എന്തോ പറയാണ്, ഹൗ ഇൻട്രസ്റ്റിംഗ് ലൈഫ് ഇൻ ദി ഫോറസ്റ്റ് വാസ്, ഹൗ ഇൻട്രസ്റ്റിംഗ് ലൈഫ്, എന്തൊരു ഇൻട്രസ്റ്റിംഗ് ലൈഫായിരുന്നു ഇൻ ദി ഫോറസ്റ്റ് വാസ്. കാട്ടിലെ കാട്ടിലെ ജീവിച്ചിരുന്നപ്പോൾ എന്തൊരു രസമായിരുന്നു, എന്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. വൈൽ ട്രോട്ടിങ് അലോങ് വിത്ത് മാം, അമ്മയുടെ കൂടെ സവാരിക്ക് പോകുന്നത്. സോ മെനി ഫ്രണ്ട്സ് ഓൺ ദി വേ, വഴിയിൽ ഒരുപാട് ഫ്രണ്ട്സിനെ കാണുന്നത്. ചിന്നു ദ റാബിറ്റ്, ക്യൂട്ടി ദ ഡീർ, കേലു ദ ഫോക്സ്, മീനു ദ പാരറ്റ്, മിന്നി ദ ബട്ടർഫ്ലൈ ആൻഡ് പപ്പു ദ ബിയർ. എല്ലാവരും ഇല്ലേ, എത്രക്ക് ഫ്രണ്ട്സ് ആണുള്ളത്. റാബിറ്റ് ഉണ്ട്, ഡീർ ഉണ്ട്, ഫോക്സ്, പാരറ്റ്, ബട്ടർഫ്ലൈ, ബിയർ, എല്ലാവരും ഉണ്ട് അല്ലേ. ബിയർ ദെൻ ഓൾ ചാറ്റഡ് വിത്ത് മീ, എല്ലാവരും എന്നോട് സംസാരിക്കും അല്ലേ. വാട്ട് കുഡ് ദേ ബി ഡൂയിങ് നൗ, അവരൊക്കെ ഇപ്പൊ എന്ത് ചെയ്യായിരിക്കും. എലിഫന്റ് സോ സാഡ് അല്ലേ, ഭയങ്കര വിഷമത്തിലാണ്. കാട്ടിലായിരുന്നു, കാട്ടിലുള്ള ജീവിതമായിരുന്നു എലിഫന്റിന് നല്ലത്. ഓക്കെ, look at this picture. What do you can see in this picture? List out the names of things you can see in this picture. Let us say butterfly, rabbit, elephant, peacock, crow, snake, frog, fish, tortoise. അല്ലേ, ടോർട്ടോയിസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലാന്റ്സ് അല്ലേ, ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്, ഹ്യൂജ് ട്രീസ്. ഓക്കെ, യു ക്യാൻ സീ സെവറൽ തിങ്സ് ഇൻ ദിസ് പിക്ചർ. ദ നെക്സ്റ്റ് പോർഷൻ, ദ ചൈൽഡ്ഹുഡ് ഓഫ് കിറ്റൻ ദ എലിഫന്റ് വാസ് സോ ഇൻട്രസ്റ്റിംഗ്, വാസ് ഇൻ ഇറ്റ്? ചൈൽഡ്ഹുഡ് അല്ലേ, എലിഫന്റിന്റെ ആനയുടെ ചൈൽഡ്ഹുഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കിറ്റൻസ് ഫ്രണ്ട്സ്, ആരൊക്കെയായിരുന്നു കിറ്റന്റെ ഫ്രണ്ട്സ്? ട്രൈ ടു റൈറ്റ്, ഒന്ന് എഴുതി നോക്കിയാലോ. നമുക്ക് അറിയാമല്ലേ കിറ്റന്റെ ഫ്രണ്ട്സ് ആരൊക്കെയായിരുന്നു. ഇവിടെ പറയുന്നുണ്ടല്ലേ, നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടുന്ന് നോക്കി എഴുതിയാ മതി. ചിന്നു ദ റാബിറ്റ്, ക്യൂട്ടി ദ ഡീർ, കേലു ദ ഫോക്സ്, മീനു ദ പാരറ്റ്, മിന്നി ദ ബട്ടർഫ്ലൈ ആൻഡ് പപ്പു ദ ബിയർ. ഇവരെല്ലാമായിരുന്നു, ഇവരെല്ലാമായിരുന്നു ആര്? ആ കിറ്റന്റെ, നമ്മുടെ കിറ്റന്റെ ഫ്രണ്ട്സ്.
വാട്ട് ആർ ദ ക്രിയേച്ചേഴ്സ് സീൻ ഇൻ യുവർ ലൊക്കാലിറ്റി? വാട്ട് ആർ ദ ക്രിയേച്ചേഴ്സ് സീൻ ഇൻ യുവർ ലൊക്കാലിറ്റി? നമ്മുടെ ലൊക്കാലിറ്റിയിൽ കാണുന്ന ക്രിയേച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാമല്ലേ. മെനി ക്രിയേച്ചേഴ്സ് ആർ ദർ, ഒരുപാട് ക്രിയേച്ചേഴ്സ് ഉണ്ട് അല്ലേ. ദൻ ഫ്രോഗ്, സ്നേക്ക്, ദൻ നമ്മളെന്തൊക്കെ ഫിഷസ് ഉണ്ട്, പിന്നെ കാറ്റ്, ഡക്ക്, പീജിയൺ, parrot, hen, goat, cow, etc. You can write many creatures. Don't you keep creatures in your house too? നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്നില്ലേ ജീവികളെ? Yes, അല്ലേ. നമ്മൾ കാറ്റിനെ വളർത്താറുണ്ട്, then cat, duck, parrot, hen, lovebirds, എക്സെട്ര. നമ്മൾ ഇത്രയും ഒക്കെ ക്രിയേച്ചേഴ്സിനെ നമ്മളെ വീട്ടില് വളർത്താറുണ്ട്. വൈ ഡു വി കീപ് ദം? വൈ ഡു വി കീപ് ദം? നമ്മൾ എന്തിനാണ് അവരെ വളർത്തുന്നത്? വൈ ഡു വി കീപ് ദം? ടേബിൾ ലൈറ്റ് നെയിംസ് ഓഫ് ദി ക്രിയേച്ചേഴ്സ് ദാറ്റ് വി ഫീഡ് ആൻഡ് കീപ് ഇൻ അവർ ഹോംസ് ഫോർ പെർട്ടിക്കുലർ നീഡ്സ്. യെസ്, വി കീപ് ദം ഫോർ എ പെർട്ടിക്കുലർ നീഡ്സ്. ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ വീട്ടിൽ വളർത്തുന്നത് അല്ലേ. അപ്പൊ ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫോർ മിൽക്ക്, മിൽക്കിന് വേണ്ടി വളർത്തുന്നവ, ഫോർ എഗ്, എഗ്ഗിന് വേണ്ടി വളർത്തുന്നവ, ഫോർ മീറ്റ്, മീറ്റിന് വേണ്ടി വളർത്തുന്നവ, ആസ് പെറ്റ്സ്, പെറ്റ്സ് ചുമ്മാ പെറ്റ്സ് ആയിട്ട് കൗതുകത്തിന് വേണ്ടി, നമ്മളൊരു താല്പര്യത്തിന് വേണ്ടി വളർത്തുന്നത്. നമുക്കൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, ലെറ്റ് അസ് റൈറ്റ് ഇറ്റ്. ഓക്കെ, ഫോർ മിൽക്ക്, ഞാൻ ഇവിടെ മലയാളം കൂടെ ഉണ്ട്, നിങ്ങൾ ഇംഗ്ലീഷ് നോക്കിയാൽ മതി കേട്ടോ. ഫോർ മിൽക്ക്, ബഫലോ, കൗ, ഗോട്ട്, ക്യാമൽ, ഡോങ്കി. നമ്മുടെ സറൗണ്ടിങ്സിലൊന്നും ക്യാമല് ഡോങ്കി അങ്ങനെ കാണത്തില്ല, എന്നാലും നമ്മൾ ക്യാമല് ഡോങ്കിനെയൊക്കെ പാലിന് വേണ്ടിയിട്ട് വളർത്താറുണ്ട്. ഓക്കെ, ദെൻ എഗ്, ഫോർ എഗ്, ഹെൻ, ഡക്ക്, എമു, ക്വേൽ. ക്വേൽ കാട, കാടകൾ വളർത്താറില്ലേ. ഓക്കെ, ദെൻ മാംസത്തിന് വേണ്ടി റാബിറ്റ്, ഹെൻ, ക്രാബ്, ഷാർക്ക്, ഗോട്ട്, ഡക്ക്, ബുൾ. ദെൻ കൗതുകത്തിന് വേണ്ടി ആസ് പെറ്റ്, പെറ്റായിട്ട് വളർത്തുന്നവ, പാരറ്റ്, റാബിറ്റ്, ഡോഗ്, കാറ്റ്, ലവ് ബേർഡ്സ്, എക്സെട്ര. ഓക്കെ, ഡു യു ഗിവ് ഓൾ ദീസ് ക്രിയേറ്റേഴ്സ് ദി സെയിം ഫുഡ്? എല്ലാ ക്രിയേറ്റേഴ്സിനും നിങ്ങൾ സെയിം ഫുഡാണോ കൊടുക്കാറ്? വാട്ട് ആർ ദേ? അവെന്തെല്ലാണ്? നോ അല്ലേ, നമ്മൾ എല്ലാവർക്കും സെയിം ഫുഡാണോ കൊടുക്കുക? നോ. അപ്പോൾ ക്യാറ്റിനെ എടുത്താൽ, ക്യാറ്റിനാണെങ്കിൽ എന്താ ഇഷ്ടം? ക്യാറ്റ്സ് ലൈക്സ്. ക്യാറ്റ്സിന് എന്തൊക്കെയാ ഇഷ്ടം? ഫിഷ് ഇഷ്ടമാണ്, മിൽക്ക് ഇഷ്ടമാണ് അല്ലേ. അതൊക്കെയാണ് ക്യാറ്റിൻ്റെ സ്പെഷ്യൽ ഫുഡ്, ഇഷ്ടപ്പെട്ട ഫുഡ്. ദെൻ ഹെൻ ആണെങ്കിലോ, ഹെൻ ആണ് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ സമയ ഒരു പാർട്സ് ഒക്കെ ഹെന്ന് കഴിക്കും. അത് മീറ്റ് ആയാലും കഴിക്കും, അല്ലാത്ത ഒക്കെ കൊത്തി തിന്നും അല്ലേ, സസ്യങ്ങളൊക്കെ കൊത്തി തിന്നും, അല്ലാതെ നമ്മൾ കൊടുക്കുന്ന ഫിഷോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതുമൊക്കെ കഴിക്കും. ദെൻ ഗോട്ടാണെങ്കിലോ, ഗോട്ട് നമ്മൾ കൊടുക്കുന്ന മീറ്റൊക്കെ കഴിക്കും, ഇല്ല അല്ലേ, അത് പുല്ല് മാത്രമാണ് തിന്നുക. ഗോട്ടൊക്കെ പുല്ല് മാത്രമാണ് തിന്നുക. ദെൻ എ മീറ്റിംഗ് ഇൻ ദി ഫോറസ്റ്റ്, എ മീറ്റിംഗ് ഇൻ ദി ഫോറസ്റ്റ്, ഈ ഫോറസ്റ്റിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ് അല്ലേ. ഹൗ ഫ്രീ ഐ വാസ് ജമ്പിങ് ഫ്രം ട്രീ ടു ട്രീ ആൻഡ് നൗ. ഇവിടെ ടു പോസ്റ്റേഴ്സ് കാണാം നിങ്ങൾക്ക്, ഒരു മങ്കിയുടേതും ഒരു പാരറ്റിൻ്റെതും. നമ്മൾ മങ്കിനെ ഒരു സർക്കസുകാരൊക്കെ എങ്ങനെയാ മങ്കിനെ കൊണ്ട് നടക്കും അല്ലേ. മങ്കിനെ ഒരു മനുഷ്യൻ, ഒരാള് കഴുത്തിൽ കയറൊക്കെ കെട്ടിയിട്ട് കൊണ്ട് നടക്കുക. അപ്പൊ മങ്കി എന്താ പറയുന്നത്? ഹൗ ഫ്രീ ഐ വാസ്, ഞാൻ എത്ര ഫ്രീ ആയിരുന്നു, ജമ്പിങ് ഫ്രം ട്രീ ടു ട്രീ, മരക്കൊമ്പിലൂടെ മരങ്ങളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കും പോലെ. ആൻഡ് നൗ ഇപ്പോഴുള്ള എൻ്റെ ഒരു അവസ്ഥ അല്ലേ. ഇനി പാരറ്റ് എന്താ പറയുന്നത്? ഐ കാണ്ട് ഈവൻ ഫ്ലാപ്പ് മൈ വിങ്സ് ഇൻ ദി കേജ്. ഈ കൂട്ടിൽ എനിക്ക്, കേജ് മീൻസ് കൂട്, ഈ കൂട്ടിൽ എനിക്ക് എൻ്റെ ചിറകൊന്നിട്ട്
പറക്കാൻ പറ്റുന്നില്ല, ചിറകട്ടടിച്ച് പറക്കാനൊന്നും പറ്റുന്നില്ല അല്ലേ. ഹാവ്ന്റ് യു സീൻ ദി ഗ്രേഫ് ഓഫ് ക്രിയേറ്റേഴ്സ് ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ലിവ് ഡ്യൂ ടു മാൻസ് ഇന്റർഫറൻസ്. മാൻസ് ഇന്റർഫറൻസ്, നമ്മുടെ മനുഷ്യന്മാരുടെ കടന്നു പിന്നെ ഇടപെടൽ കൊണ്ട് ക്രിയേറ്റേഴ്സിന് ഇങ്ങനെ ജീവിതം അല്ലേ ബുദ്ധിമുട്ടായത് നിങ്ങൾക്കറിയാമോ. അവർ ഫ്രണ്ട്സ് ഇൻ ദി ഫോറസ്റ്റ് ഡിസൈഡഡ് ടു പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് സച്ച് ക്രുവാലിറ്റീസ്. അപ്പൊ നമ്മുടെ ഫോറസ്റ്റിലുള്ള ഫ്രണ്ട്സ് ഇത്തരം ക്രുവാലിറ്റീസിനെതിരെ പ്രതികരിക്കാൻ തീരുമാനിച്ചു. മേനി ക്രിയേറ്റേഴ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ മീറ്റിംഗ് ആസ് പാർട്ട് ഓഫ് ദിസ് പ്രൊട്ടസ്റ്റ്. ഈ പ്രൊട്ടസ്റ്റിന്റെ ഭാഗമായി നടന്ന മീറ്റിംഗ് ആണ് നടക്കാൻ പോകുന്നത്. അതിൽ ഒരുപാട് ക്രിയേറ്റേഴ്സ് പങ്കെടുത്തു. ഫുഡ് വാസ് പ്രിപ്പയർഡ് ഫോർ ഓൾ ഓഫ് ദം. അവർക്ക് എല്ലാവർക്കും വേണ്ടി എന്ത് ചെയ്തു, ഫുഡ് ഉണ്ടാക്കിയിരുന്നു. ഫുഡ് വാസ് അറേഞ്ച്ഡ് ആൻഡ് അറ്റ് ടു പ്ലേസസ്. ഫുഡ് രണ്ട് കൗണ്ടറിലായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ വൺ, കൗണ്ടർ വൺ പിക്ചർ ഒന്ന് നോക്കിക്കേ, അവിടെ ആരൊക്കെയാ ഉള്ളത്? ജിറാഫ്, ഡീർ, എലിഫന്റ്, റാബിറ്റ് അല്ലേ, ഗോട്ട്, അങ്ങനെ സച്ച് ആനിമൽസ് ആർ ദ. അവിടെ എന്തോ ഒരു എഴുതി വെച്ചിട്ടുണ്ട് കൗണ്ടർ വൺ. നമ്മള് അല്ലേ വെജിറ്റേറിയൻ ഫുഡ്, വെജിറ്റേറിയൻ, വാട്ട് യു മീൻ ബൈ വെജിറ്റേറിയൻ ഫുഡ്? ആ മാംസമില്ലാത്ത സസ്യാഹാരം അല്ലേ, പച്ചക്കറികളൊക്കെ. നമ്മുടെ ആ കൂട്ടത്തിൽ ചില നമ്മൾ ബ്രാഹ്മണന്മാരൊക്കെ വെജിറ്റേറിയൻ മാത്രമേ കഴിക്കത്തുള്ളൂ. അവരൊന്നും വെജിറ്റേറിയൻ ആണ്, നോൺ വെജ് കഴിക്കത്തില്ല. അപ്പൊ നിങ്ങൾ ചില ഹോട്ടൽസിലൊക്കെ കയറിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും വെജിറ്റേറിയൻ ഹോട്ടൽ അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഹോട്ടൽ, അങ്ങനെയൊക്കെ ഫുഡ് ഐറ്റംസ് പ്രൊവൈഡിങ് അല്ലെ അവരുടെ പരസ്യം കാണാൻ പറ്റും. അപ്പൊ വെജിറ്റേറിയൻ എന്ന് പറയുന്നത് സസ്യാഹാരം. അപ്പൊ സസ്യാഹാരം കഴിക്കുന്ന കൗണ്ടർ ആണിത്. അപ്പൊ നിങ്ങള് ഇപ്പോ മാരേജിന് ഫംഗ്ഷൻസിനൊക്കെ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ബിരിയാണി ഒരു മന്തി ഒക്കെ കഴിക്കുന്ന ഒരു കൗണ്ടർ ഉണ്ടാവും. ദെൻ വെജിറ്റേറിയൻ ഫുഡിൻകാർക്ക് അല്ലെ, നമ്മുടെ സാധാ ചോറും സാമ്പാറും ഒക്കെ കഴിക്കുന്ന വെജിറ്റേറിയൻകാർക്ക് വേറെ കൗണ്ടർ ഉണ്ടാവും. അതുപോലെയാണ് ഇവിടെയും ആനിമൽസ്, എലിഫന്റ്, ജീർ, റാബിറ്റ്, ഗോഡ്, ജിറാഫ്, സച്ച് ആനിമൽസ്, അവരൊക്കെ എന്താണ് കഴിക്കുക, ദേ ആർ വെജിറ്റേറിയൻസ്. അവരൊക്കെ വെജിറ്റേറിയൻസ് ആണ്. ദ നെക്സ്റ്റ് കൗണ്ടർ ടു, നോൺ വെജിറ്റേറിയൻ ഫുഡ്. അവിടെ ആരൊക്കെയാവുന്നത്? ലയൺ അല്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റും ടൈഗർ, ലയൺ, അവിടെ ഫോക്സ്, അവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് അല്ലേ. ദെൻ ഹൂ ഓൾ ടുക്ക് ഫുഡ് ഫ്രം കൗണ്ടർ വൺ? കൗണ്ടർ വണ്ണിൽ നിന്ന് ഫുഡ് വാങ്ങിയവർ ആരൊക്കെയാ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തേ. ഫ്രം കൗണ്ടർ ടു, കൗണ്ടർ ടുവിൽ നിന്നോ? ഹൗഎവർ സം ക്ലവർ ഫെലോസ്, ഭയങ്കര ബുദ്ധിയുള്ള ചില ജീവികൾ എന്ത് ചെയ്യും, ടുക്ക് ഫുഡ് ദം ബോത്ത് കൗണ്ടേഴ്സ്, രണ്ട് കൗണ്ടറിൽ നിന്നും ഫുഡ് വാങ്ങി. ഹൂ കുഡ് ദേ ബി, അവരൊക്കെ ആരായിരിക്കും നമുക്കൊന്ന് നോക്കിയാലോ. ഇവിടെ നിങ്ങൾ ഇതും കൂടെ നോക്കിയിട്ട് പറയാം. ഓൺ ദി ബേസിസ് ഓഫ് ഫുഡ് ഹാബിറ്റ്, ഫുഡ് ഹാബിറ്റിന്റെ അടിസ്ഥാനത്തിൽ ക്രിയേറ്റേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു, ക്രിയേറ്റേഴ്സിനെ എത്രയായിട്ട് തരം തിരിച്ചിട്ടുണ്ട്, ഹെർബിവോറസ്, കാർണിവോറസ്, ആൻഡ് ഒംനിവോറസ്. ഹെർബിവോറസ് എന്ന് പറഞ്ഞാൽ സസ്യാഹാര, സസ്യഭോജികൾ, ദാറ്റ് ഈസ് വെജിറ്റേറിയൻ. കാർണിവോറസ് എന്ന് പറഞ്ഞാൽ മാംസഭോജികൾ അഥവാ നോൺ വെജിറ്റേറിയൻ. ഒംനിവോറസ് മീൻസ് മിക്സ്ഡ്, രണ്ടും കൂടെ, മിശ്രഭോജികൾ, രണ്ടും കൂടെ കഴിക്കുന്നവരാണ് ഒംനിവോറസ്. ഓക്കെ, ലെറ്റ് അസ് ചെക്ക് ഹു ആർ ദേ, ഹെർബിവോറസ്, കാർണിവോറസ്, ഒംനിവോറസ്, ഇവരൊക്കെ ആരെല്ലാമാണ് ഈ കോളത്തിലൊക്കെ വരുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഹെർബിവോറസ്, ഡീർ, റാബിറ്റ്, ജിറാഫ്, ഗോട്ട്, കൗ, ഹോഴ്സ്, എലിഫന്റ്, ദീസ് ഓൾ അനിമൽസ് ആർ ഹെർബിവോറസ്. അവരൊക്കെ എന്താണ്, സസ്യങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ, വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. ദെൻ മാംസാഹാരികൾ, കാർണിവോറസ്, ലയൺ, ടൈഗർ, ചീറ്റ, വോൾഫ്, ഈഗിൾ, ഫോക്സ് അല്ലേ, ഫോക്സ് കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്രയും ആനിമൽസ് നിങ്ങൾക്ക് ഇനി ഈ ടേബിള് ഇലാബറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ എഴുതാം. Then omnivores, crow, chickens, human, pigs, mice, squirrel. ഇതൊക്കെ എന്താണ്,
ഒംനിവോറസ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഹെർബിവോറസ്, കാർണിവോറസ്, ഒംനിവോറസ്, മൂന്ന് ടൈപ്സ് നമ്മൾ പഠിച്ചു. ദെൻ നമ്മൾ ക്രിയേച്ചേഴ്സിനെ ഓരോ പെർട്ടിക്കുലർ നീഡ്സിന് വേണ്ടി വളർത്തുന്നു എന്ന് പറഞ്ഞു. അത് ഫോർ എഗ്സ്, ഫോർ മിൽക്ക്, ഫോർ മീറ്റ്, ഫോർ പെറ്റ്സ്, അതൊക്കെ നിങ്ങൾ പഠിച്ചു അല്ലേ. ഓക്കെ, ക്ലിയർ ആണല്ലോ. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോർഷൻസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സോ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതുപോലെ യൂണിറ്റ് ബേസ് ക്ലാസ്സസ്, വർക്ക്ഷീറ്റ്സ്, ഡിസ്കഷൻ ഓൺ ദി ബേസ് ഓഫ് ഫസ്റ്റ് ബെൽ ഓൺലൈൻ ക്ലാസ്, ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ഇവയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ പേഴ്സണലൈസ് എന്നായിരിക്കും ഉണ്ടാവുക, അത് ഓൾ ആക്കി വെക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് താങ്ക് യു ഫോർ ഓൾ യുവർ ഗ്രേറ്റ് സപ്പോർട്ട്.